ഹലോ, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആണ് കേട്ടോ. സമയം രാവിലെ 4:30 ആയിട്ടുണ്ട്. ഞാൻ ആദ്യമാണ് ഇത്ര നേരത്തെയൊക്കെ വെള്ളിയാഴ്ച എഴുന്നേക്കുന്നത്. അങ്ങനൊന്നും നേരത്തെ വെള്ളിയാഴ്ച അങ്ങനെ എഴുന്നേക്കുന്നില്ല. അതായത് 10 മണിവരെ 9:30 10 മണിവരെ കിടന്നുറങ്ങാറുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. രാവിലെ മീൻ മേടിക്കാൻ പോകും. മീൻ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എവിടെ പോകാം, അതൊക്കെ വാങ്ങിക്കണം, കുക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച ആണ്, എന്തായാലും നമുക്ക് നല്ല ഏതെങ്കിലും ഒരു മീൻ അല്ലെങ്കിൽ ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും നേരെ മീൻ മാർക്കറ്റിലേക്ക് പോകാം, മീൻ വാങ്ങിക്കാം. നമുക്ക് 5 മണിക്ക് മുന്നേ അവിടെ ചെല്ലണം. 5:30 സമയത്തൊക്കെ അവിടെ ക്ലീൻ ചെയ്തും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നല്ല മീൻ കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. അപ്പോൾ ഒന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ വെച്ച് പിടിക്കാം. എഴുന്നേറ്റിട്ട് കേട്ടു, പലതും തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് നേരെ നമുക്ക് വിടാം. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടേ. പല്ലൊക്കെ തേക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പല്ലൊന്നും തേക്കാൻ പറ്റിയിട്ടുണ്ടോ, സമയം പോയി. അപ്പോൾ പല്ലൊന്നും തേച്ചില്ല, നമ്മൾ പുറത്തിറങ്ങിയതിനെ കാണാൻ തന്നെ പോവാണ്. കുറച്ച് ഇരുട്ടാണ് കേട്ടോ സംഭവം. നേരം വെളുത്ത് വരുന്നേരേ ഉള്ളൂ, 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇരുട്ടാണ്. വീടിച്ച് കുറച്ച് ക്ലാരിറ്റിയുടെ കുറവുണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് രാവിലെ പോയി നോക്കാം. പക്ഷേ മീൻ കൊട്ടെന്നാണ് പറഞ്ഞത്, രാവിലെ 5 മണിക്ക് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും പോയി നോക്കാം. ബാ, അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി കയറി കേട്ടോ. നേരെ നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് ആണ് നമ്മളിത് വണ്ടി എടുത്ത് കേട്ടോ. നമുക്കിവിടെ നേരെ പോകേണ്ടത് നമ്മുടെ മനാമ ഫിഷ് മാർക്കറ്റിലേക്കാണ്. രാവിലെ ആയതുകൊണ്ട് അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് നമുക്ക് അങ്ങ് ചെല്ലാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റ് തികച്ചില്ല, പെട്ടെന്ന് നമ്മൾ എത്തും കേട്ടോ. നമ്മളെന്തായാലും ഈ മാർക്കറ്റ് എത്താറ കേട്ടോ. വണ്ടി അവിടെ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ മെഗാമാർട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് നടന്നു പോവാണേ. ഫ്രഷ് മീൻ കിട്ടുമെന്നാണ് പറഞ്ഞത്, നമുക്ക് എന്തായാലും നോക്കാം ഫ്രഷ് മീൻ കിട്ടുമോ ഇല്ലയോ. ആണ് നമ്മളിത് മാർക്കറ്റ് എത്തി കേട്ടോ. ഈ കാണുന്ന നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഏരിയയാണ്. മാർക്കറ്റൊക്കെ ഓണേ വരുന്നേ ഉള്ളൂ, നമുക്ക് പോയിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിത് മെയിൻ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. ഇത് ശരിക്കും ഓപ്പൺ ആണ്, ഇതിനകത്ത് വേറെ ഒരു മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ഓപ്പണിൽ നേരെ ഇത് മേടിച്ചാൽ മതി, അകത്തോട്ട് കയറേണ്ട ആവശ്യമില്ല. അതെ, ഇതാണ് മെയിൻ മാർക്കറ്റ് കേട്ടോ. നമ്മളെന്തായാലും അകത്തേക്ക് പോവാണ് മീൻ മേടിക്കാനായിട്ട്. ഇവിടെ വന്ന് കണ്ണ് തെളിപ്പോ കേട്ടോ. അതുപോലെ വിവിധ തരം ഒരുപാട് മീനുകളുണ്ട്, നമുക്ക് ഏത് വേണമെന്ന് കൺഫ്യൂഷൻ ആണ്. ഏതായാലും നമുക്ക് നല്ലതാണ് നോക്കിയെടുക്കാം. അങ്ങനെ ഒരുപാട് തേടി നടന്നിട്ട് നമുക്ക് അടിപൊളി ഒരു നെയ്മീനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കൻ അത് ഫ്രഷാണെന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഇവനെയും പൊക്കിയെടുത്ത് തിരിഞ്ഞടന്നപ്പോൾ ദേണ്ട കിടക്കുന്ന ഒരു കോമ്പൻസർ അത് അവൻ്റെ ചിറകൊക്കെ കണ്ടിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നാലും ആളൊരു മുറ്റസാണ് തന്നെ. ഇതാണ് മാർക്കറ്റ്, നല്ല റഷുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ദേ ഇവനാണ് നമ്മുടെ മീൻ. എന്തായാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നതിന് പ്രയോജനം ഉണ്ടായി കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഒരു നെയ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ നമുക്ക് വെട്ടിക്കൊണ്ടുപോയി വെട്ടി വരട്ടി ഒന്ന് റെഡിയാക്കി വയ്ക്കണം. ഇതേ മീനുമായിട്ട് നമ്മൾ ചെറുക്കണിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. മീനുമായിട്ട് നമ്മൾ ചെറുക്കണിങ്ങനെ നടന്നു പോകുന്നുണ്ട്. മീൻ മേടിക്കാൻ വരുന്നവർ രാവിലെ തന്നെ വരും കേട്ടോ. മനാമ ഫിഷ് മാർക്കറ്റിൽ രാവിലെ തന്നെ പുറത്തേക്ക് വരും. അപ്പം അതാകുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മീൻ ഭയങ്കര വില കുറച്ച് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയത് വളരെ വില കുറച്ചാണ് ഈ മീൻ നമുക്ക് കിട്ടിയത്. 2.5 ദിനാറിനാണ് ആ വലിയ ഇത്രയും ഒരു വലിയ മീൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും വരാൻ നോക്കുക, ഇപ്പം മനാമ ഫിഷ് മാർക്കറ്റിലേക്ക് രാവിലെ തന്നെ വരാൻ നോക്കുക. അതുകൊണ്ട് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു, ഇനിയിപ്പോൾ നേരെ നമ്മൾ എന്താ പോവാണ് തിരിച്ചിട്ട്. ആണ് നമ്മളിത് മീനുമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോവാണ്. ഇനി പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിക്കണം, രാവിലെ എഴുന്നേറ്റല്ലേ. പിന്നെ ബഹ്റിനിൽ ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ചെറുതായിട്ട്, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങിപ്പോണ്ട്. ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കാലാവസ്ഥയായിരിക്കും, അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി നല്ലൊരു കാലാവസ്ഥയായിരിക്കും. മാർച്ച് വരെ അടിപൊളി കാലാവസ്ഥയായിരിക്കും.
ഇറങ്ങി നടക്കാൻ, ഈ സമയത്ത് ഇറങ്ങി നടക്കാനൊക്കെ നല്ല അടിപൊളിയൊരു ഫീലായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണേ, ഒരു കടയിൽ നിർത്തി കറക്കുന്നതാണ് ഒരു കടയുണ്ട്. നമ്മൾ വന്നിട്ട് ചായ കുടിക്കും. രാവിലെ എഴുന്നേറ്റ് ചായ ഒന്നും കുടിച്ചില്ല, പല്ലൊന്നും തേച്ചില്ല, എന്നാലും ചൂട് ചായ രാവിലെ അടിപൊളി. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു കേട്ടോ. റൂമിലെത്താറായി, വണ്ടി പാർക്ക് ചെയ്തു, നടക്കുകയാണ്, നേരെ ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് നല്ല അടിപൊളി വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ മീനെ കൊണ്ടുപോയി നേരെ ഫ്രിഡ്ജിൽ കയറ്റി, കുറച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.